കോപ്പ അമേരിക്കയുടെ വിജയാഘോഷം ഇനിയും അവസാനിച്ചിട്ടില്ല. വയനാട്ടിലുള്ള അർജന്റീനയുടെ സ്വന്തം വീട്ടിൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച വിജയത്തിന്റെ നിറവിലാണ് കുടുംബനാഥൻ ഉമറലി ഒപ്പം നീല പുതച്ച വീടും. സഹ ആരാധകരോടൊപ്പം നീല കേക്ക് മുറിച്ചാണ് ഉമറലി ആഘോഷം തുടങ്ങിയത്. വീട്ടിലെ കുട്ടികൾ അർജന്റീനയുടെ ജേഴ്സി ഇട്ട് അവതരിപ്പിച്ച നൃത്തം സമൂഹ മാധ്യമങ്ങളിലും വൈറലായി. മീനങ്ങാടിയിൽ നിന്ന് അമ്പലവയലിലേക്കുള്ള പാതയോരത്താണ് ഓരോ അർജന്റീന ആരാധകനും ആവേശമാകുന്ന വീടുള്ളത്. ഇളം നീലയും വെളുപ്പും ഇടകലർന്ന മതിലിനോട് ചേർന്ന് മെസ്സിയുടെ വലിയ കട്ടൌട്ട്. വീടിന്റെ ചുവരുകൾക്കും അർജന്റീനയുടെ നിറം. ജനാലയുടെ കർട്ടനും കസേരയുടെ വിരിയും തുടങ്ങി സർവത്ര അർജന്റീന മയം. കിളിക്കൂടുകൾക്കും കിളികൾക്കുമെല്ലാം ആരാധനയുടെ നിറം തന്നെ. മറഡോണയുടെ ടീം 1986 കിരീടം നേടിയ ലോകകപ്പ് ടി വിയിൽ കണ്ടപ്പോൾ തലയ്ക്ക് പിടിച്ച പ്രണയമാണ് ഉമറലിക്ക് അർജന്റീനയോടും ഫുട്ബോളിനോടും. സഹോദരൻ സഹീർ അലിയുടെ ശിക്ഷണത്തിൽ മീനങ്ങാടി ഉമറലി പന്ത് തട്ടി തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നീട് സംസ്ഥാന തലത്തിലുള്ള ടീമുകൾക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങി. ദൗർഭാഗ്യവശാൽ കാൽമുട്ടിനേറ്റ പരിക്ക് കളിക്കളത്തിന് പുറത്തിരുത്തിയെങ്കിലും ഉമറലിയുടെ മനസ്സും ജീവിതവും ഫുട്ബോൾ കളത്തിനകത്ത് തന്നെയാണ് എന്നും എപ്പോഴും. ഈ മെസ്സി മറഡോണയോടുള്ള കളിയോടുള്ള ആ ഒരു ആവേശം മുതലാണ് അർജന്റീനയുടെ കട്ട ഫാനായത്. അത് 1986 ആണല്ലോ നമ്മൾക്ക് ടി വിയിൽ റിലേക്ക് വരുന്നത്. ആ ടൈമിൽ ആണ് ഫുട്ബോൾ നമ്മളെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ളവരൊക്കെ കാണാൻ തന്നെ തുടങ്ങിയത്. അന്ന് മുതൽ മറഡോണയോട് ഭയങ്കരമായ ഇഷ്ടം, അത് പറയാൻ പറ്റാത്ത അത്ര ഇഷ്ടമാണ്. വേൾഡ് കപ്പിൽ മറഡോണ ഒറ്റയാൾ പോരാട്ടം നടത്തി മറഡോണ 86 വേൾഡ് കപ്പ് അർജന്റീനക്ക് നേടിക്കൊടുത്തു. ആ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് അതുതന്നെയാണ്. അത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. ആ കളി കാണാൻ പറ്റിയത് തന്നെ ടി വിയിൽ കണ്ടു. അന്ന് ഇവിടെ എവിടെയും ടി വിയിൽ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരുമാതിരി ആൾക്കാരൊക്കെ ഇവിടെ വരികയായിരുന്നു. രാത്രി ഭയങ്കര ആഘോഷമായിരുന്നു, കട്ടൻ ചായയൊക്കെ കുടിച്ച് അന്നത്തെ അങ്ങനെയാണല്ലോ. അപ്പോൾ നല്ല ആ ഒരു അത് അന്ന് ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പോലെയല്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മനസ്സിൽ കയറിയ ഒരു കളിക്കാരനാണ് മെസ്സി. മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ ഇപ്പോൾ എല്ലാ ഭാഗത്തും മെസ്സിൻ്റെ വ്യക്തിമുദ്ര കളിയിൽ പതിപ്പിച്ച് കഴിഞ്ഞു. ആ മറഡോണൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഒരു വരദാനം പോലെ മെസ്സി എന്ന കളിക്കാരൻ ലോകത്തേക്ക് വരികയും ഇപ്പോൾ 10-18 കൊല്ലമായി ലോക ഫുട്ബോൾ അടക്കി വാഴുകയാണ് മെസ്സി. മെസ്സി ഒരു വേൾഡ് കപ്പ് രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി നേടിയിട്ടില്ല എന്നായിരുന്നു മെസ്സീൻ്റെ വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതും ഈ കോപ്പയിലൂടെ നേടി. മെസ്സി എല്ലാ ഫുട്ബോളിൻ്റെ രാജാവിൻ്റെ രാജാവാണ്, അല്ലെങ്കിൽ മെസ്സി തന്നെയാണ് ലോക ഫുട്ബോളിൻ്റെ ഒന്നാമനെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോപ്പ അമേരിക്ക കഴിഞ്ഞു കൂടിയിട്ട് അർജന്റീന ഫാൻസും മെസ്സി ഫാൻസും വളരെ സന്തോഷത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.